നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഡീഷ എഫ്സിയോട് 2-1 പരാജയപ്പെട്ടു. അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു, അത് ഫിനിഷ് ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കർമാർ പരാജയപ്പെടുന്നത് കണ്ടു. ദിമിട്രിയോസിനെ പലരും അത്തരത്തിൽ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചിനോട് ഒരു ചോദ്യം വരുന്നു. അതായത്, നിങ്ങളുടെ ടീമിൻ്റെ ഈ മത്സരത്തിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫിനിഷിംഗ് ആയിരുന്നു. പൊസഷൻ മോശമല്ലാത്ത രൂപത്തിലുണ്ടായിരുന്നു, അതിൽ ഹാപ്പിയാണോ എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ചില ആസ്പെക്റ്റുകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. പൊസഷൻ ഓഫ് ദി ബോള്, അതുപോലെ പ്രസ്സിങ്, ഫിനിഷിങ്, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ കുറച്ചധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അത്തരത്തിലുള്ള ഒരു വർക്കാണ് ഇനി പ്രാക്ടീസിങ്ങിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവേണ്ടത്. വളരെയധികം കൺസേൺഡൊന്നുമല്ല. ഞങ്ങൾ വീണ്ടും അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് പോകും. ആ സമയം തന്നെ ഞങ്ങൾ ഈ എറേഴ്സ് മാറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിലെ ഫോർവേഡ്മാരായ ആൽവാരോ വാസ്കസിനോടും അതുപോലെ ഹോർഗെ പെരേര ഡയസിനോടും ഇപ്പോൾ തന്നെ ചില ആരാധകർ നിലവിലെ സ്ട്രൈക്കർമാരായിട്ടുള്ള ദിമിട്രിയോസിനെയും അതുപോലെ തന്നെ ജിയാനു അപ്പോസ്റ്റലസിനെയും ഒക്കെ കമ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 2-3 കളികളേ ആയിട്ടുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് ദൂരം ഈ ലീഗിൽ മുന്നോട്ട് പോകാനുണ്ട്. ദിമിട്രിയോസ് ഡയമണ്ട് ഗോസ് KBFC വേണ്ടി ഗോളടിച്ച് കൂട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.